സംസ്ഥാനത്തെ ബാങ്കുകളിലെ ജുവൽ അപ്രൈസർമാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഭൂരിപക്ഷം ബാങ്കുകളിലും സ്വർണ്ണപ്പണയം പകുതിയായി കുറഞ്ഞതും ചില ബാങ്കുകളിൽ സ്വർണ്ണപ്പണയം നിർത്തിവെച്ചതുമാണ് കമ്മീഷൻ തുക മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. കഴിഞ്ഞ ലോക്ഡൌൺ കാലം മുതൽ രൂക്ഷമായതാണ് ജുവൽ അപ്രൈസർമാരുടെ പ്രതിസന്ധി. ബാങ്കുകളിൽ സ്വർണ്ണപ്പണയം എടുത്താൽ മാത്രമേ ഇവർക്ക് വരുമാനമുള്ളൂ. എല്ലാവരും താൽക്കാലിക ജീവനക്കാർ. ഭൂരിപക്ഷം ബാങ്കുകളിലും സ്വർണ്ണപ്പണയം പകുതിയായി കുറഞ്ഞു. സ്റ്റാഫുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനാൽ പല ബാങ്കുകളും സ്വർണ്ണപ്പണയം നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 10,000-ത്തോളം വരുന്ന ജുവൽ അപ്രൈസർമാരിൽ പകുതിയോളം പേരുടെയും ജീവിതം വഴിമുട്ടിയ നിലയിലാണെന്ന് ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു. ഈ കോവിഡ് കാലത്ത് ഇതര തൊഴിൽ മേഖലയുള്ളവരെയെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഗണിക്കുമ്പോൾ ജുവൽ അപ്രൈസർമാരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, എല്ലാവർക്കും ഇതിനുള്ള അപേക്ഷ നമ്മൾ നൽകിയിട്ടുണ്ട്. ബാങ്ക് അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്രൈസർമാർക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങളൊന്നും ഇതുവരെ ലഭിക്കുന്നില്ല. വാക്സിൻ വിതരണത്തിന് നമുക്കൊരു മുൻഗണന കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് യാത്രാ സൗകര്യങ്ങൾക്ക് ബാങ്കിൻ്റെ ID കാർഡ് കിട്ടണം. സ്റ്റാഫിനെ പകുതിയായി കുറച്ച സ്ഥിതിക്ക് പല ബാങ്കുകളിലും സ്വർണ്ണപ്പണയം എടുക്കുന്നില്ല. ഈ അവസ്ഥയ്ക്ക് വരുമാനം നിലച്ച രീതിയിലാണ് പല അപ്രൈസർമാരും. SBI ഉൾപ്പെടെയുള്ള പ്രമുഖ ബാങ്കുകളിൽ വളരെ കുറവാണ് കമ്മീഷനെന്ന് ജുവൽ അപ്രൈസർമാർ. അപ്രൈസൽ കമ്മീഷൻ ഏകീകരിക്കുക, ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പാക്കേജ് ബാങ്ക് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.